ഹലോ, ഗുഡ് ഈവനിങ് ടു എവ്രി വൺ. ഐ എം ഭാവന ഹിയർ. ജിജോ സാറിൻ്റെ ഒരു 35 days ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡിയോ. നമുക്കറിയാം, എവ്രി വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ദ വേൾഡ്, ബട്ട് നോ വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ഹിംസെൽഫ്. നമ്മൾ സാധാരണ എപ്പോഴും വേറെയുള്ള ആളുകളെയും അല്ലെങ്കിൽ നമ്മളുടെ പുറം സാഹചര്യങ്ങളെയും നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനോ നമ്മളെ സ്വയം മാറ്റിയെടുക്കാനോ നമ്മൾ ശ്രമിക്കാറില്ല. അപ്പോൾ അവിടുന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ജിജോ സാറിൻ്റെ ഈ ഒരു 35 days ലോ ഓഫ് അട്രാക്ഷൻ. ഇവിടെ നമ്മൾ പുറമേ നിന്നുള്ള ഒന്നിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, നമ്മൾ സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി എന്തൊക്കെയാണ് അവിടുത്തെ പോരായ്മകളെന്ന് സ്വയം മനസ്സിലാക്കി നമ്മളത് കറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ജിജോ സാർ, അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു വഴികാട്ടി മാത്രമാണ്. അദ്ദേഹം പല കാര്യങ്ങളും ആ കറക്റ്റ് വേ അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു. അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് നമ്മൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. നമുക്കത് സ്വീകരിക്കാം, അദ്ദേഹം പറഞ്ഞെന്ന വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് സ്വയം മാറാം. അതുവഴി നമുക്കൊരു പുതിയ ലോകത്തിനെ തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ഈ ഒരു പ്രോസസ്സിലേക്ക് കുറച്ച് കാലങ്ങളായി വന്നിട്ട് ഒരു 1.5 വർഷമൊക്കെ ആയി. അപ്പം ഞാൻ കുറച്ച് കാലങ്ങളായി മെഡിറ്റേഷൻ, അതുപോലെ അഫോമേഷൻ, വിഷ്വലൈസേഷൻ, ഫൊഗീവ്നെസ് ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചാൽ ഇതിനൊന്നൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാനങ്ങനെ സ്കിപ്പ് ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ 4:30 എനിക്ക് രാവിലെ എണീക്കണം, എണീറ്റാലേ ഉള്ളൂ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ ചില സമയത്ത് ഞാൻ എണീക്കും, ഇവിടെ ആരും എന്നെ കമ്പൽ ചെയ്യാനില്ല, അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കമ്പൽ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ചില അവസരങ്ങളിൽ അതൊരു അതൊക്കെ സ്കിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഒക്കെ അറിയാമെങ്കിലും അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ ഇവിടെ അതിന് ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇവിടെ ജിജോ സാർ കാണിച്ചു തന്നു, അതായത് ഡെയിലി സ്റ്റാർ റിപ്പോർട്ട്. ഈ ഡെയിലി സ്റ്റാർ റിപ്പോർട്ടിൽ ഇപ്പോൾ level 3 ഒക്കെ ആകുമ്പോൾ നമ്മൾ 30 കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഓരോ ദിവസവും നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ നമ്മൾ ഓരോ സ്റ്റാർ ടിക്ക് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു സെൽഫ് മോണിറ്ററിംഗ് ഡിവൈസായി മാറി. അപ്പോൾ അവിടെ മോണിറ്റർ ചെയ്യാൻ ഒരു കാര്യമുണ്ട്, ഒരു ഡിവൈസ് അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നീട് അങ്ങോട്ട് ഈ പ്രോഗ്രാം ചേർന്നതിന് ശേഷം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് ഒരു കണ്ടിന്യൂറ്റി വന്നു. ഒരുപാട് പിന്നെ ഇതൊന്നും കൂടാതെ ഈ മെഡിറ്റേഷൻ, അഫർമേഷൻ, വിഷ്വലൈസേഷൻ അതൊന്നും കൂടാതെ പിന്നെ കുറേ പുതിയ കാര്യങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് കിട്ടി. ഇപ്പോൾ നമ്മളുടെ ഡ്രീം, അതുപോലെ ലോങ് ടേം ഗോൾ അതൊക്കെ അതൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഇന്നുവരെ എഴുതി വയ്ക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ജിജോ സാർ അതിൻ്റെ നിർദ്ദേശപ്രകാരം അതൊക്കെ വളരെ വ്യക്തമാക്കി എഴുതി വെച്ചു. അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും ആ ഒരു ഗോളിലേക്ക് ആണ് പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് അത് വന്നത് വഴിയാണ് എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായി. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് പുതിയൊരു കാര്യം, പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ക്ഷമാധ്യാനം, അതുപോലെ കൃതജ്ഞതാധ്യാനം, നാദധ്യാനം അതൊക്കെ പുതിയൊരു കാര്യങ്ങളായിരുന്നു. ക്ഷമാധ്യാനം ചെയ്യുന്ന വഴി നമുക്ക് മനസ്സിലാരോടെങ്കിലും വെറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, ഇൻഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ മാറി അവരോട് നമ്മൾ ഒരുപാട് സ്നേഹവും അതുപോലെ ബഹുമാനം, കൃതജ്ഞത അങ്ങനെയുള്ള ആളുകളായിട്ട് നമ്മൾ സ്വയം മാറുന്ന ഒരവസ്ഥ വന്നു. അതുപോലെ പിന്നെ നാദധ്യാനം, അതായത് മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ നമ്മളെ മനസ്സിനെ വളരെയധികം ശാന്തമാക്കുക, പെട്ടെന്ന് തന്നെ ശാന്തമാക്കിയൊരു മെഡിറ്റേഷൻ്റെ ആ ഒരു ക്വയറ്റ്നെസ്സിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ അതിന് പറ്റുന്നുണ്ട്. അതുപോലെ കൃതജ്ഞതാ ധ്യാനം, അതായത് സ്റ്റാർ റിപ്പോർട്ടിൽ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു അപ്രിസിയേഷൻ അതുപോലെ താങ്ക്സ് ഗിവിങ് ഒക്കെ
200 times 300 times എന്നൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും തവണ നന്ദി അല്ലെങ്കിൽ അപ്രിസിയേഷനൊക്കെ പറയാൻ പറ്റുക എന്ന്. കാരണം അതൊക്കെ പറയാൻ തന്നെ അല്ലേ പിന്നെ നേരം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മൾ അങ്ങനെ പറയണമെന്നില്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ ഫീൽ ചെയ്താൽ തന്നെ മതി. അതുപോലെ പുതിയൊരു വസ്തു പുതിയൊരു സേവനം നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പഴയ വസ്തുക്കളാണെങ്കിലും അത് വെച്ചുള്ള കൃതജ്ഞതാധ്യാനം അതൊക്കെ വളരെ ഇഫക്റ്റീവാണ്. ശരിക്കും എല്ലാത്തിനോടും നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് ഗ്രാറ്റിറ്റ്യൂഡ് വന്ന് നിറയുകയാണ്. എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ മാത്രം കാണാനും അതുവഴി എല്ലാം നല്ലതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരാനും വളരെയധികം സഹായിച്ചു. പിന്നെ കോൺഫിഡൻസ് ഫോർമുല ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ വേറെ എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തൊരു കാര്യമാണ് വിറ്റ്നസ്, അതായത് സാക്ഷിഭാവം. ചില സമയത്ത് വേണ്ടാതെയും അല്ലെങ്കിൽ ചിലപ്പം ആവശ്യമുള്ള തന്നെയാവാം, അതായത് വേറെയുള്ളവരെ പ്രശ്നങ്ങൾ ഒക്കെ ഇതിലേക്കൊക്കെ എടുത്തു ചാടി ചിലപ്പോൾ നല്ലതിനാവാം ചിലപ്പോൾ മോശത്തിനാവാം. അങ്ങനത്തെ പല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു സാക്ഷിഭാവത്തോടു കൂടി നോക്കിക്കാണാനും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഇപ്പോൾ കഴിയുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ എല്ലാ നെഗറ്റീവ് ചിന്തകളെ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ ഓരോ ചിന്തകളും ശരിയായ രീതിയിലേക്ക്, അതായത് നമ്മൾ ഓൾറെഡി നമ്മളുടെ ഡ്രീംസും അതുപോലെ ലോങ് ടേം ഗോളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ദിശയിലേക്ക് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളെയും അതുപോലെ ഓരോ ചിന്തകളെയും കൊണ്ടുവരാൻ പറ്റി. പിന്നെ ആദ്യമൊക്കെ എനിക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ചിലപ്പോൾ ഞാൻ വിചാരിക്കും അത് മടിയുണ്ടാവാൻ, ഞാൻ വിചാരിക്കും സാഹചര്യങ്ങളൊന്നും ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ലതല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില ജോലികളൊക്കെ ഞാൻ ചിലപ്പോൾ അത് ഏർജൻ്റ് ആവാം ഇമ്പോർട്ടൻ്റ് ആവാം അങ്ങനത്തെ പോലും ഞാൻ മാറ്റി വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏത് സാഹചര്യത്തിലും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു വിൽ പവർ കോൺഫിഡൻസ് ഒക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചു, ഒരു വിൽ പവർ നന്നായിട്ട് കൂടി. പിന്നെ ആ ഒരു കറേജ്, നല്ല കറേജ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ജിജോ സാറിനെ പ്രോഗ്രാമിലൂടെ ജിജോ സാറിനെ പരിചയപ്പെട്ടു. പിന്നെ നമ്മളുടെ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത വേറെ കുറേ ആളുകളുണ്ട്, സമദ്, അതുപോലെ സഫ്ന, പിന്നെ മണി, നിതീഷ്, അങ്ങനെ പിന്നെ ചില ബാക്കി കുറേ പേരുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം പല വിധത്തിലും അവരുടെ ഇതേപോലെ എക്സ്പീരിയൻസ് ഷെയറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു നല്ല എക്സ്പീരിയൻസ് അവർ പങ്കുവെച്ചതിലൂടെയാണ് ഞങ്ങളൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ ചേർന്നത്. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു അനുഭവമാണ്. ജിജോ സാറിന് ഒരു ബിഗ് സല്യൂട്ട്, അതുപോലെ ബാക്കി എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.